കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആറ്റത്തിൽ ഷെല്ലുകളുണ്ട്, സെല്ലുകളെ സബ് ഷെല്ലുകളുണ്ട്, സബ് ഷെല്ലിനെ ഓർബിറ്റലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഓർബിറ്റലിൽ പരമാവധി വരാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടാണ്. എസ് സബ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ, ഡി സബ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺ, ഡി സബ് ഷെല്ലിൽ പത്ത് ഇലക്ട്രോൺ, എഫ് സബ് ഷെല്ലിൽ പരമാവധി വരാവുന്നത് 14 ഇലക്ട്രോൺ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ ആറ്റത്തിൽ ഇലക്ട്രോൺ ക്രമീകരണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഇലക്ട്രോൺ ക്രമീകരണത്തിന് ഉപയോഗിക്കുന്ന ടേമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ആറ്റം അറൌണ്ട് ദി ന്യൂക്ലിയസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. That is electronic configuration. This electronic configuration, electronic arrangement depends on the energy level. In an atom, the electron filling takes place from lower energy level the subshell to higher energy level. That means the electron arrangement takes place according to the increasing order of energy. That is from lower energy level to higher energy level the subshells. And this energy level can be represented as follows. ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് എനർജി ലെവലിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്, ഏത് സബ്സെല്ലുകളിലാണ് എനർജി കുറവ്, അങ്ങനെ ഏതിൽ നിന്ന് ഏതിലേക്ക് ആ എനർജി ലെവൽ കൂടിക്കൂടി വരും എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. തുക കെ ഷെല്ലിന് എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഞാൻ താഴോട്ട് വരുന്ന ഷെല്ലുകൾ. അപ്പൊ ഷെല്ലിന് നമുക്ക് കൊടുക്കാവുന്നത് നമ്പറുകളാണ്, 1, 2, 3, 4. ഇനി അടുത്ത ഷെല്ലുകൾ എൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒ, പി, ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്പർ മാത്രം നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് എടുക്കാം. ഇത് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് ഷെൽ നമ്പർ ആണ്. ഷെൽ നമ്പർ 1, 2, 3, 4. അത് കഴിഞ്ഞാൽ ഷെല്ലുകളുണ്ട് 5, 6, 7 വരെ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതേതാണ്? എസ്. രണ്ടാമത്തതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സബ് ഷെല്ലുകൾ എസും പിയും. മൂന്നാമത്തതിൽ മൂന്ന് സബ് ഷെല്ലുകൾ എസ്, പി, ഡി. നാലാമത്തതിൽ നാല് സബ് ഷെല്ല് എസ്, പി, ഡി, എഫ്. ഇനി വരുന്ന ഷെല്ലുകളിൽ ഏത് ഷെല്ലായിരുന്നാലും ഇനി വരുന്നതിലൊക്കെ എസ്, പി, ഡി, എഫ് മാത്രം. എസ്, പി, ഡി, എഫ് എന്ന് പറയുന്ന നാല് ഷെല്ലിൽ കൂടുതൽ ഒരു ആറ്റത്തിലെ ഷെല്ലിലും വരില്ല. ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ എനർജി ലെവലിന്റെ ഇൻക്രീസിംഗ് ഓർഡർ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ല് എസ് ആണ്, 1s. ഇതിൽ ഇപ്പൊ 1s ആണ് ആദ്യം വരുന്നത്, അതിൽ 2 ഇലക്ട്രോൺ വരും. അത് കഴിഞ്ഞാൽ അടുത്ത എനർജി കൂടിയത് 2s ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എല്ലാവിടത്തും ഉണ്ട്, പക്ഷേ എല്ലാ എസിന്റെയും എനർജി ഒരുപോലെയല്ല. പി
രണ്ടുതുടങ്ങി മറ്റു സെല്ലുകളിലൊക്കെ വരുന്ന സബ് സെല്ലുകളാണ്. പക്ഷേ എല്ലാത്തിന്റെയും എനർജി ഒരുപോലെയല്ല. അപ്പൊ ഏത് വരുന്ന സബ് സെല്ലിലാണ്, ഏത് സെല്ലിൽ വരുന്ന സബ് സെല്ലാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ സബ് സെല്ലിന്റെ മുന്നിൽ ഷെൽ നമ്പറും അതിൽ വരുന്ന ഇലക്ട്രോണിനെ സബ് സെല്ലിന്റെ മുകളിലുമായിട്ട് കാണിക്കും നമ്മൾ. അപ്പോ ഇത് ഒന്നാമത്തെ ഷെല്ലിൽ വരുന്ന സബ് സെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ലിൽ വരുന്ന സബ് സെല്ല്, അതിൽ വരുന്ന ഇലക്ട്രോൺ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഊർജ ലെവൽ, എനർജി ലെവൽ ഇവിടെ 1s ൽ കൂടുതലാണ് 2s ന്. ഇനി 2s കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 2p ആണ്. 2p ൽ 6 ഇലക്ട്രോൺസ്. 2s കഴിഞ്ഞാൽ എനർജിയുടെ ഓർഡർ ഇൻക്രീസ് ചെയ്യാണ്. നോക്കുക, എനർജിയുടെ ഓർഡർ 1s ൽ കൂടുതൽ 2s ന്, 2s ൽ കൂടുതൽ 2p. 2p കഴിഞ്ഞാൽ അടുത്തത് എനർജി കൂടിയതാണ് 3s. 3s ൽ 2 ഇലക്ട്രോൺ. അടുത്തത് എനർജി കൂടിയതിരിക്കുന്നത് 3p. 3p ൽ 6 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ 3d അവിടെ ഉണ്ട്, പക്ഷെ അവിടേക്ക് പോകുന്നില്ല. അവിടേക്ക് പോകുന്നതിന് മുമ്പ് 4s ലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇവിടെ 3d യെക്കാളും എനർജി കുറവാണ് 4s. അപ്പൊ 4s possesses മിനിമം എനർജി ദാൻ ദാറ്റ് ഓഫ് 3d. ദാറ്റ് ഈസ് വൈ ദി ഇലക്ട്രോൺ ഗോസ് ടു 4s. ഫോറസ്റ്റിലി 2. ഫോറസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 3d. ഓർത്തിരിക്കുക, 3d ൽ 10 ഇലക്ട്രോൺ. 3d ൽ 10. 3d കഴിഞ്ഞാൽ അടുത്ത എനർജി ലെവൽ കൂടിയത് 4p ആണ്. 4p ൽ 6. 4p കഴിഞ്ഞാൽ അടുത്തത് 5s. 5s ൽ 2 എണ്ണം. 5s ൽ 2. ഇനി ഈ 4 ൽ തന്നെ 4d യും 4f കിടക്കുമ്പോൾ അതിലേക്ക് പോകാതെ അതിനു മുമ്പ് 5s ലേക്ക് പോയി. അതിന് കാരണം എന്താണ്? 4d യെക്കാളും 4f നേക്കാളും എനർജി കുറവാണ് 5s. അതുകൊണ്ടാണ് 4d യിലേക്കും 4f യിലേക്കും പോകുന്നതിന് മുമ്പ് 5s യിലേക്ക് ഇലക്ട്രോൺ പോയത്. ഇനി 5s കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് 4d യിലേക്കാണ്. 4d യിൽ 10. 4d കഴിഞ്ഞാൽ 4f ലേക്ക് അപ്പോഴും പോകുന്നില്ല. അടുത്തത് എനർജി കുറഞ്ഞത് ഏതാണ്? 4f ൽ എനർജി കുറഞ്ഞത് ഏതാണ്? 5p ആണ്. 5p ൽ 6. 5p 6 കഴിഞ്ഞാൽ അടുത്തത് 6s. 6s ൽ 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാണ് 4f ലേക്ക് പോകുന്നത്. 4f ൽ 14 ഇലക്ട്രോൺസ്. 4f ൽ 14 ഇലക്ട്രോൺസ് വരുന്നു. അപ്പൊ 4f കഴിഞ്ഞാൽ ഇനി പോകേണ്ട ആ ഒരു രീതി എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ കാണാൻ കഴിയും. 5d കണ്ടോ, അടുത്ത ഓർഡർ 6p, അത് കഴിഞ്ഞാണ് 7s. ഈ 7s ൽ വന്നതിന് ശേഷം ആയിരിക്കും 5s ലേക്ക് പോവുക. അപ്പോ ഇനി ആറ്റം, ദി ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. അപ്പൊ ഇനി ആറ്റം, ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. ദിസ് ഈസ് ദി ഓൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ലെവൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് അറിഞ്ഞില്ല എങ്കിൽ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, നേരോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമുക്ക് ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താൻ പറഞ്ഞാൽ നടത്തി നമ്മൾ കാണിക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളിത് എല്ലാവരും തന്നെ കാണാതെ എഴുതാൻ അറിഞ്ഞിരിക്കണം. അഥവാ അത് കാണാതെ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കണ്ടെത്താനുള്ള മാർഗമാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി ഇത് എനർജി ലെവലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. സബ്ഷെല്ല് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എനർജി ലെവലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്, അതാണ് ഇപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരാറ്റത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ആറ്റത്തിലെ ഇലക്ട്രോൺ ഫില്ലിംഗ് നമുക്ക് ഈ ക്രമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കും. പീരിയോഡിക് ടേബിളിലെ ഏതൊരു എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രമം ഉപയോഗിച്ചുകൊണ്ട് അതിന് ഇലക്ട്രോൺ ഫില്ലിംഗ് എഴുതാൻ കഴിയും. നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ഫില്ലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ ആ ഇലക്ട്രോൺ ഫില്ലിംഗിനെ സബ്ഷൽ ക്രമത്തിലേക്ക് മാറ്റി എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോ ആദ്യം ഞാൻ ഈ ക്രമത്തിലുള്ള ഇലക്ട്രോൺ ഫില്ലിംഗിനെ എക്സാമ്പിൾ കാണിച്ചുതരാം. അതിനുശേഷം അത് സബ്ഷൽ ക്രമത്തിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തുന്നത് എങ്ങനെയാണ്, എനർജി ലെവലിനെ അടിസ്ഥാനപ്പെടുത്തി ഫില്ലിംഗ് നടത്തുന്നത് എങ്ങനെയാണ്, സബ്ഷെല്ലിന്റെ ക്രമത്തിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ഉദാഹരണ സഹിതം എഴുതി കാണിച്ചു തരാം. അതുവരെ വെയിറ്റ് ചെയ്യാം.